ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഫ്താറിന് നല്ലൊരു അടിപൊളി ഐറ്റം സ്നാക്ക് ഉണ്ടാക്കാം. ഈ ഒരു സ്നാക്ക് ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും ബ്രെഡ് വെച്ചിട്ട് പലതരം സ്നാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ പോയിട്ട് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിനുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, ക്യാപ്സിക്കം ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ്. ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചിയെടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ വെച്ചിട്ട് തന്നെ പിച്ചിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വേവിച്ച സമയത്ത് ഇതിൽ സാധാ നോർമൽ മസാലപ്പൊടികൾ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇതിൽ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് മാറിപ്പോയതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ആദ്യം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കൂടുതലായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയാൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വേവുന്നതിന് ഇടയിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഇത് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ദാ ഇതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ ഫില്ലിങ്സിലേക്കുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കട്ടകെട്ടാതെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. നല്ല തിളച്ച പാലൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈദപ്പൊടി കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്തും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് സാവധാനം മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സോസിന് പകരം നിങ്ങളുടെ അടുത്ത് മയോണൈസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ വെജിറ്റബിൾസൊക്കെ തമ്മിൽ ഒട്ടി പിടിച്ച് നിൽക്കാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള മൈദയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഈ ഫില്ലിങ്സ് നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് നോർമൽ മസാലപ്പൊടികൾ ചേർക്കാതെ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലാണ് നല്ല വൈറ്റ് കളർ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഈ മിക്സിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഫില്ലിങ്സ്. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. അത് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി നമുക്ക് ഈ സെയിം ജാർ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഈ മുട്ടയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളവും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്പം കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മുക്കിയിട്ടാണ് നമുക്ക് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിൽ നമുക്ക് ഫില്ലിങ്സ് നിറച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബ്രെഡിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ ഫില്ലിങ്സ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ശരിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ ഏറ്റെടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് ബ്രെഡ് 4 സ്ക്വയർ ഷേപ്പിലുള്ള പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ സെറ്റ് ബ്രെഡ് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് മുട്ട മിക്സി നന്നായിട്ട് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ക്രംസ് അതിൻ്റെ ചുറ്റുഭാഗത്തും ഒന്നാക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബ്രെഡൊക്കെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്ക്വയർ ഷേപ്പിലും ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി. നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ എണ്ണയിൽ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഇതേപോലത്തെ സ്നാക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എണ്ണ എടുക്കരുത്. കാരണം ഈ എണ്ണയിൽ നമുക്ക് ഈ ക്രംസൊക്കെ നന്നായിട്ട് കരിഞ്ഞിട്ട് അതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് വേറൊരാവശ്യത്തിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ എണ്ണ ഒഴിവാക്കേണ്ടി വരും. അത് കാരണം നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.